അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചത്ത പൂച്ച ഭക്ഷണം കഴിച്ചു. ഹിറത്തുൻ അകലത് ബഅദമാ മാതത്, ചത്തതിനു ശേഷം ഭക്ഷണം കഴിച്ച പൂച്ച. ഖാല ശൈഖുന റാഫിഈ റഹിമഹുല്ലാഹു തആല, ശൈഖ് റാഫിഈ തങ്ങൾ പറയുകയാണ്, അഖ്ബറനി ബഅദു സ്വാലിഹീൻ മിൻ അഹ്ലിൽ യമൻ, യമൻകാരനായ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, അന്ന ഹിറത്തൻ കാനത്ത് എത്തി അശൈഖ് അൽആരിഫ് അൽഅഹ്ദൽ, അശൈഖ് അൽആരിഫ് അൽഅഹ്ദൽ തങ്ങളുടെ അടുക്കൽ എല്ലായ്പ്പോഴും ഒരു പൂച്ച ചെല്ലാറുണ്ട്. ഫയുത്വഇമുഹ മിൻ അശാഇഹി, മഹാൻ അവർകൾ തന്റെ ഡിന്നർ അല്ലെങ്കിൽ സപ്പർ ഭക്ഷണത്തിൽ നിന്ന് പൂച്ചക്കൊരു വിഹിതം കഴിക്കാൻ കൊടുക്കുകയും ചെയ്യും. വകാനസ്മുഹ ലുഉലുഅഹ്, ആ പൂച്ചയ്ക്ക് മഹാൻ അവർകൾ ലുഉലുഅ എന്നാണ് പേരിട്ടിരുന്നത്. ഫളറബഹ ഖാദിമു ശൈഖ് ദാത ലൈല, ഒരു ദിവസം ഷെയ്ഖിന്റെ സേവകൻ ആ പൂച്ചയെ നല്ലൊരു തല്ലുതല്ലി, ഒരടിയങ്ങ് കൊടുത്തു. ഫമാതത്, ഒറ്റയടിക്ക് പൂച്ച ചത്തു. ഫറമാ ബിഹൽ ഖാദിമു ഫീ ഖറാബ, വേസ്റ്റ് കുഴിയിൽ ഈ സേവകൻ പൂച്ചയെ കൊണ്ടുപോയി എറിഞ്ഞു. ലി അല്ലാ യഅലമ ശൈഖു ദാലിക്, ഷെയ്ഖ് ഈ വിവരം അറിയാതിരിക്കാൻ വേണ്ടി, കാരണം ഷെയ്ഖിന്റെ ഇഷ്ട വളർത്തുജീവിയാണ്, അപ്പൊ ഷെയ്ഖ് അറിയാതിരിക്കാൻ വേണ്ടി വേസ്റ്റ് കുഴികളിൽ കൊണ്ടേ ഇതിനെ തള്ളി. ഫലമ്മാ ജാ അശ്ശൈഖ്, യാത്ര കഴിഞ്ഞ് ഷെയ്ഖ് വന്നപ്പോൾ, സകത അൻഹു ലൈലത്തൈൻ ഔ സലാസ, രണ്ട് രാത്രിയോ അല്ലെങ്കിൽ മൂന്ന് രാത്രിയോ അതിനെക്കുറിച്ച് ഷെയ്ഖ് ഒന്നും ചോദിച്ചില്ല. സുമ്മ ഖാൽ, മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് സേവകനോട് ചോദിച്ചു, ഐന ലുഉലുഅ, എവിടെ നമ്മുടെ പൂച്ച? പേടിച്ചരണ്ട സേവകൻ പറഞ്ഞു, ഫഖാൽ മാ അദരി, എനിക്കറിയില്ലല്ലോ, എനിക്കെങ്ങനെ അറിയാം. ഫഖാൽ ഫഖാല ശൈഖ്, അപ്പോൾ ശൈഖ് തിരിച്ചു ചോദിച്ചു, മാ അദരി, നിനക്കറിയില്ലേ പൂച്ച എവിടെയാണെന്ന്? എനിക്കറിയില്ല. സുമ്മനാദാഹ ലുഉലുഅ, പിന്നെ പൂച്ചയെ ഒരൊറ്റ വിളിയാണ് ശൈഖ് ലുഉലുഅ ലുഉലുഅ എന്ന് വിളിച്ചു. ഫജാഅത് തജ്രീലൈ, അപ്പോൾ ആ പൂച്ച അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഫഅത്അമഹ അലൽ ആദ, സാധാരണഗതിയിൽ ഭക്ഷണം കൊടുക്കുന്നത് പോലെ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തു. പൂച്ച ഭക്ഷണം കഴിച്ചു. ഹയാത്തുൽ ഹയവാൻ രണ്ടാം വാള്യം 525-ാമത്തെ പേജ്, അൽ അജ്സാദുൽ അജീബ വൽ അബ്ദാനുൽ ഗരീബ, പേജ് 237.